സൂപ്പർ പ്രൈമിന്റെയും അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി രണ്ട് രണ്ടര മിനിറ്റാണ് എനിക്കുള്ളത്. ശ്രീ ജോർജ് കുര്യനും ശ്രീ വർഗീസ് ജോർജിനും ശ്രീ പി രാജീവിനും. ശ്രീ ജോർജ് കുര്യൻ, ഈ 2019-ൽ മോദി രണ്ടാം ഊഴത്തിലേക്ക് പോകുമോ? തീർച്ചയായിട്ടും. അതിപ്പോൾ തന്നെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. നരേന്ദ്രമോദി ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി. 2019-ൽ അദ്ദേഹത്തെ ജനങ്ങൾ ഏതാണ്ട് ഇപ്പോൾ തന്നെ അത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ കരുതി ആയ സംശയം വേണ്ട. ശ്രീ പി രാജീവ്, 2019-ൽ എന്താകണം ബദൽ, ആരാകണം ബദൽ? തീർച്ചയായിട്ടും ഒരു മതനിരപേക്ഷ ബദൽ വളരെ ശക്തമായി തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൽ നമുക്കിപ്പോൾ തന്നെ ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK ഗവൺമെൻറ് അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ ഇനി ഒരിക്കലും AIDMK തിരിച്ചു വരില്ല എന്ന് കരുതിയിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് രാഷ്ട്രീയം തലകീഴായി മറിഞ്ഞത്. പിന്നീട് AIDMK ഇനി അടുത്ത കാലത്തൊന്നും അധികാരത്തിൽ നിന്ന് പോകില്ല എന്ന് കരുതിക്കൊണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ നമ്മളെല്ലാവരും ഇരുന്നിരുന്നത്. പെട്ടെന്ന് രാഷ്ട്രീയം തലകീഴായി മറിയുകയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിനകത്ത് ഉയർന്നുകൂടി വരുമ്പോൾ സംഭവ വികാസങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാറ്റങ്ങളുണ്ടാകണം. ഇപ്പോൾ നിലവിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ ബദൽ നയം മുന്നോട്ട് വച്ചുകൊണ്ട് മതനിരപേക്ഷ ശക്തികൾ, ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ, അതെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മതനിരപേക്ഷ പാർട്ടികൾ, കാരണം കോൺഗ്രസ്സിന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് ഓരോ ഘട്ടത്തിലും മനസ്സിലായിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരമൊരു സംവിധാനം എത്രമാത്രം രൂപം കൊള്ളും എന്നത് തന്നെയായിരിക്കും പ്രധാനം. എന്തായാലും വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു വിധിയെടുത്തിലേക്ക് രാജ്യം പോകേണ്ടതുണ്ട്. UP കുറച്ച് അപകടകരമായ സൂചനകൾ നൽകേണ്ടതുണ്ട്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകേണ്ടതുണ്ട്. ശരി, ശ്രീ വർഗീസ് ജോർജ്, 2014-ൽ എല്ലാവരും തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞതിന് ശേഷം സഖ്യത്തെപ്പറ്റി ആലോചിക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ ഇപ്പോൾ ചില സഖ്യങ്ങൾ രൂപപ്പെട്ടു ബംഗാളിൽ കോൺഗ്രസുമായി. കോൺഗ്രസിന് ഗുണമുണ്ടായി, CPMന് ബുദ്ധിമുട്ടായി. ഇപ്പോൾ അഖിലേഷിന് ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് ആ ബന്ധം തുടരുമെന്ന് പറയുമ്പോഴും. അപ്പോൾ കൂടുതൽ കൂടുതൽ സഖ്യങ്ങളെ സംശയിക്കുന്നൊരവസ്ഥയിലേക്കല്ലേ വരുന്നത്? അപ്പോൾ പിന്നെ 2019-ൽ എന്താണ് ബദൽ? അല്ല, ഈ അപ്രതീക്ഷിതമായ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച് പ്രാദേശിക പാർട്ടികൾ, അരവിന്ദ് കെജ്രിവാൾ, ഒമർ അബ്ദുള്ള, പ്ലസ് 4 ലെഫ്റ്റ് പാർട്ടീസ്, പ്ലസ് 5 സോഷ്യലിസ്റ്റ് പാർട്ടീസ്, കോൺഗ്രസ് അവരെ പിന്തുണയ്ക്കുകയാണ്. രണ്ടാമത്തെ സെനാരിയോ, കോൺഗ്രസ് നിൽക്കുക, ഈ പാർട്ടികൾ അവരെ പിന്തുണയ്ക്കുക. UPA 1 അല്ലെങ്കിൽ VP Singh, രണ്ട് ഓപ്ഷൻ. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി